നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ക്ഷേത്രമെന്നാൽ ക്ഷയത്തെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ക്ഷയം എന്നാൽ നമ്മളുടെ ആ ഒരു മോശം അവസ്ഥ, സാമൂഹ്യമായി അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും ഒക്കെ ഉണ്ടാകുന്ന മോശം അവസ്ഥയെ ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറികടക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വലിയ കഥ പറയുകയെന്നുമല്ല, പക്ഷേ അയോധ്യയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇന്ത്യയുടെ ആത്മീയ ചൈതന്യം, ഭഗവാൻ ശ്രീരാമൻ്റെ മണ്ണ് അയോധ്യ. വലിയ ചർച്ചകൾ, വലിയ വിവാദങ്ങൾ, കോടതികൾ, കേസുകൾ ഒക്കെ നടന്ന വിഷയമാണ് അയോധ്യയിലെ മഹാക്ഷേത്രത്തിന്, ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹത്തിന് ഇന്ന് തറക്കല്ലിടുകയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹമെന്ന് പറഞ്ഞാൽ അതീവ പ്രാധാന്യമുള്ള ഒരു 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 ഇടമാണ് ക്ഷേത്ര ചൈതന്യത്തിൻ്റെ ആ ഒരു ഉത്ഭവം തന്നെ ആ ഗർഭഗ്രഹത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ ഗർഭഗ്രഹത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തറക്കല്ലിടുക. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര നടപടികൾക്കൊക്കെ തന്നെ പൂജ കഴിച്ചതും തറക്കല്ലിട്ടതുമൊക്കെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, മഹത് വ്യക്തികൾ ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കും. ഗർഭഗ്രഹത്തിൻ്റെ അസ്ഥിവാരം 3 മാസത്തിനുള്ളിൽ പണി തീർക്കാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ശില്പികൾ പറയുന്നത്. ഏതാണ്ട് 17,000 ഗ്രനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഭാഗം നിർമ്മിക്കുക. കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വരുത്തിയ ഉന്നത നിലവാരമുള്ള ഗ്രനൈറ്റ് കല്ലുകളാണ് ഈ ഒരു നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കേന്ദ്രമന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും ചരക്ക് നീക്കത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ക്ഷേത്രത്തിലെ ഭാഗങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വ്യക്തമായ പദ്ധതി പ്രകാരം സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നു എന്ന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നിർവേന്ദ്ര മിശ്ര വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വസ്തുവകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള അതിൻ്റെ പടികൾ, അതുപോലെ തൂണുകൾ തുടങ്ങിയവയുടെ ഒക്കെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഗർഭഗ്രഹത്തിന് ഇന്ന് യോഗി ആദിത്യനാഥ് തുടക്കം കുറിക്കുന്നു, അതിന് തറക്കല്ലിടുന്നു. ഏതാനും നാളുകൾക്കകം ഇവർ പറയുന്നത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അയോധ്യയിലെ ആ മഹാശ്രീരാമക്ഷേത്രം ഉയർന്നു വരും. ലോകത്തിൻ്റെ ചൈതന്യമായി, ഭാരതത്തിൻ്റെ പ്രതീകമായി, ഭാരതത്തിൻ്റെ ശക്തിസ്രോതസ്സായി ഉയർന്നുവരും. ഇതിനെതിരെ തിരിയുന്നവരും, ഇതിന് അടിയിൽ കൂടി തോണ്ടാൻ ശ്രമിക്കുന്നവരുമൊക്കെ ഒന്ന് മിണ്ടാതെ ഇരുന്ന് ശ്രീരാമനെ വിളിച്ച് ഇരുന്നുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. കാരണം എല്ലാ സമുദായങ്ങളുടെയും, പ്രത്യേകിച്ചും ആ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരന്മാരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു രാമക്ഷേത്രം അവിടെ ഉയർന്നു വരുന്നത്. അതിൻ്റെ ഗർഭഗ്രഹത്തിൻ്റെ ആരംഭമാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ തുടക്കമാണ് ഇന്നുണ്ടാകുന്നത്. എല്ലാവിധ ആശംസകളും ശ്രീരാമൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.